ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ പേരയ്ക്ക ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പേപ്പർ പ്രോഡക്ട്സിനെ പറ്റിയാണ്. ഇതെന്ന് പറയുന്നത് ഫുള്ളി പേപ്പർ ബേസ്ഡ് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഇവർ പേപ്പർ ബേസ്ഡ് വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്തിട്ട് പിന്നെ അതിനെ സ്റ്റേഷനറി ആൻഡ് പാക്കേജിങ് ഐറ്റംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇവരുടെ പ്രോഡക്റ്റ്സിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ കൂടി ഉണ്ട്. മാർക്കറ്റ് ചെയ്യുന്ന ഓരോ പ്രോഡക്ട്സിലും ഓരോ ഓർഗാനിക് സീഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗശേഷം ഇത് വലിച്ചെറിയുമ്പോൾ ഫ്യൂച്ചറിൽ അത് വളർന്ന് ഒരു പ്ലാന്റോ ട്രീയോ ആയിട്ട് മാറും. അവർ ഒരുപാട് പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പേന, വെഡിങ് കാർഡ്സ്, പെൻസിൽ, വിസിറ്റിംഗ് കാർഡ്സ്, പ്രൈസ് ടാഗ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും അവർ ഓർഗാനിക് സീഡും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ജ്യൂസ് റെഡിയാക്കാനായിട്ട് ഞാൻ രണ്ട് ചെറിയ പേരയ്ക്ക എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്തതാണ്. ഇതിനെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അത്യാവശ്യം പഴുത്ത മാങ്ങ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ പീനട്ട് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിതിനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പീനട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഡേറ്റ്സ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ 4-5 ഡേറ്റ്സ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നേരത്തെ റെഡിയാക്കി വെച്ച പേരയ്ക്കയുടെ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ചുകൂടി ലൂസ് കൺസിസ്റ്റൻസി മതിയെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് പീനട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ പേരയ്ക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.